ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ എല്ലാം സ്വന്തം അഭിരാം സുന്ദർ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യാത്ര പോവാണ്. ഞാൻ ഒറ്റയ്ക്കല്ല, നമ്മൾ എല്ലാവരും കൂടെയാണ് ആ യാത്ര പോകുന്നത്. ഇന്ന് പോകുന്നത് വേറെ എങ്ങുമല്ല, നമ്മുടെ അച്ചൻകോവിൽ. ഒരുപാട് പേര് പോയതും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് അച്ചൻകോവിൽ. അപ്പോൾ ഞാൻ നേരത്തെ പോയിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ അതുവഴി ഉപാസന എന്ന് പറയുന്നൊരു ബസ്സിൻ്റെ റൂട്ട് സർവീസ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും ഒരു കാറിൻ്റെ അകത്ത് AC ഒക്കെ ഇട്ട് അവിടെ പോകുന്ന ആ ഒരു ഇതല്ലായിരിക്കും നമ്മളൊരു ബസ്സിൽ പോകുമ്പോൾ. ഇതിലൊക്കെ പോകുന്ന ആ ഒരു ഫീലിങ്സ് ഒരു കാരണവശാലും നമ്മളൊരു പ്രൈവറ്റായിട്ടൊരു വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല, നമ്മുടെ സ്വന്തം ഒരു വണ്ടി കൊണ്ടുപോയി കഴിഞ്ഞാൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ യാത്രയും വിശേഷങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. അച്ചൻകോവിൽ പോകുന്ന ആ ഒരു യാത്രയുടെ കാഴ്ചകളും, അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ വൈകിട്ട് ഒരു 5 മണിക്കാണ് ഇവിടുന്ന് യാത്ര തുടങ്ങുന്നത്. ഇവിടുന്ന് എലിക്കാട്ടൂർ പാലമൊക്കെ കയറി അതുവഴി കറങ്ങി അടിപൊളി കുറേ സ്ഥലങ്ങൾ ചുറ്റിയാണ് നമ്മളവിടെ എത്താൻ പോകുന്നത്. അതിനുശേഷം തൊട്ടടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ റിട്ടേൺ തിരിച്ചു വരുന്നത്. അപ്പോൾ എങ്ങനെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയാലോ, നമുക്ക് പോയി ആ യാത്ര അടിച്ചു പൊളിച്ചിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. അകത്തു കൂട്ട് കയറാം. കണ്ണനോ, ഹലോ, നമ്മുടെ കണ്ണേനെ കണ്ണേനോ ഉണ്ട്. അണ്ണാ പേരെന്തുവാ? ബിജോ. ബിജോ 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 ജിജോ. ഓക്കെ, ബിജോ തന്നെയാണ് നമ്മള് വണ്ടി കൊണ്ട് പോകാൻ പോകുന്നത്. ഇപ്പൊ പോവാം. ഇപ്പൊ യാത്ര തുടങ്ങുവാണ്. ഇപ്പൊ ആരും യാത്രക്കാരും വന്നിട്ടില്ല, ഇനി വരാൻ പോകുന്നതേ ഉള്ളൂ. ഇപ്പോഴാണ് നമ്മുടെ വണ്ടി ബസ് സ്റ്റാൻഡിലോട്ട് കയറുന്നത്. നമ്മുടെ പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൻ്റെ അകത്തോട്ടാണ് നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്നത്. ഇനി അവിടെ പോയി നമുക്ക് അവിടത്തേക്ക് അച്ചൻകോവിലേക്ക് വരാനുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ വണ്ടിയിൽ കയറ്റി യാത്ര തുടങ്ങാൻ പോവുകയാണ്. ഏറ്റവും ആദ്യം നമ്മളാണ് വണ്ടി കയറിയേക്കുന്നത്, വേറെ ആരുമില്ല. നേരത്തെ പരിചയം ഉണ്ടായതുകൊണ്ട് ഡ്രൈവറൊക്കെ പറഞ്ഞ് നേരത്തെ ഇങ്ങനെ പോരാം, അങ്ങനെ ആ ചേട്ടൻ പറഞ്ഞുകൊണ്ട് നമ്മളിങ്ങനെ നേരത്തെ എത്തി. പുനലൂർ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഇവിടെ ഒരുപാട് വണ്ടികളും കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. ഇതാണ് നമ്മുടെ പുനലൂർ ബസ് സ്റ്റാൻഡാണ് കാണുന്നത്. ആ മരം നല്ല രസമുണ്ട് അല്ലേ. ഇനി നമ്മൾ ഇവിടുന്ന് വണ്ടി തിരിയുക, തൂക്കുപാലം തൊട്ടപ്പുറത്ത് അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു. ഇനി ഇവിടുന്ന് തിരിഞ്ഞ് നമ്മൾ എലിക്കാട്ടൂർ ആ സൈഡിലോട്ട് പോകുന്നതുകൊണ്ട് ടൗണിൽ നിന്ന് യൂട്ടേൺ അടിച്ച് പോവുക. ഇതാണ് നമ്മുടെ പുനലൂർ ഡിമാള്. നമ്മൾ പല വീഡിയോയിലും കണ്ടിട്ടൊക്കെ ഉണ്ട്, കാണിച്ചിട്ടുണ്ട്. പിന്നെ ഡിമാളൊക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ പോവുക. അങ്ങനെ ഞങ്ങളുടെ നാട്ടിലെ തുരങ്കത്തിലോട്ട് വണ്ടി കയറാൻ പോവാണ്. ഇവിടെ രാത്രി വരാൻ നല്ല രസമാണ്. നമ്മൾ പെട്ടെന്ന് വിചാരിക്കില്ലേ തിരുവനന്തപുരത്തേക്ക് കാണുന്നതാണെങ്കിൽ ഒരു സെറ്റപ്പാണ്. നമ്മൾ ഇവരെ അടുത്ത നേരെ എലിക്കാട്ടൂരോട്ട് പൊക്കോണ്ടിരിക്കുക. എലിക്കാട്ടൂർ ഒരു അടിപൊളി പാലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് നേരെ കാണുന്നതാണ് പുനലൂർ പേപ്പർ മില്ല്. പക്ഷേ പേപ്പർ മില്ലിൻ്റെ അകത്ത് നമ്മളിതുവരെ കയറാൻ പറ്റിയിട്ടില്ല. പോകുന്ന വഴിക്ക് നോക്കട്ടെ, ഒക്കെങ്കിലും സൈഡും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. നമ്മുടെ എലിക്കാട്ടൂർ പാലം എത്തുന്നതിന് മുന്നെയാണ് പേപ്പർ മില്ല്. നല്ല വലിയ മതിലായതുകൊണ്ട് നമുക്ക് കറക്റ്റ് കാര്യം കാണാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റ് കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു. ഈ കാണുന്ന മതിലെല്ലാം നമ്മുടെ ഈ പുനലൂർ പേപ്പർ മില്ലിൻ്റെ മതിലാണ്. ഭയങ്കര സെറ്റപ്പിലാണ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നമുക്ക് അതും ആ മതിലിൻ്റെയൊക്കെ ഒരു സ്ട്രോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് കാലത്തെ സിമെൻറ്റുകളും കാര്യങ്ങളും മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് ചെയ്തെയാണ്. അപ്പം അതുപോലാണല്ലോ, അത്രയും സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് പേപ്പർ മില്ലൊരു സൈഡാണ് ഇല്ല കാണുന്നത്. കാണിച്ചു തരാം പാലത്തിൻ്റെ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ, അവിടെ കടകളും കാര്യങ്ങളും. അതുപോലെ ഒരു എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്, നമ്മളൊരു ടൂർ പ്ലേസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അതുപോലെ ആൾക്കാരാണ് ഇവിടെ കാണാനും കാര്യങ്ങളൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ട് എടുക്കുന്നതായിട്ടാണ് തോന്നുന്നു. ആൾക്കാരൊക്കെ നോക്കുന്നുണ്ട് എന്താ സംഭവം കാര്യങ്ങളെല്ലാം. പിന്നെ അവിടെ ഷൂട്ട് ചെയ്യാൻ നല്ല അടിപൊളി ഒരു സ്പോട്ടാണ്. അടിപൊളി ഒരു പാലം എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരു പാലം. ഈ വണ്ടിയാണ് ഇതുവഴി ആദ്യമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു വണ്ടി എന്ന് വേണമെങ്കിൽ പറയാം. വേറെ ബസ്സൊന്നും ഇതുവഴി ഓടിയിട്ടില്ലല്ലോ. ഉപാസനയുടെ രണ്ട് വണ്ടി മാത്രമല്ലേ ഇതുവഴി ഓടുന്നുള്ളൂ. അപ്പോൾ വലിയൊരു പങ്ക് തന്നെ നമുക്കുണ്ടെന്ന് പറയാം. ഇവിടെ ഇങ്ങനെ ഒരു പാലം വന്നുകൊണ്ടാണ് ഇത്രയും സൗകര്യം ഉണ്ടായതല്ലേ, അല്ലെങ്കിൽ ഇത്രയും ചുറ്റി കറങ്ങി പോകേണ്ടതാണ്.
ഇപ്പോൾ നമ്മൾ ആ പാലമൊക്കെ കയറി ഇലിക്കാട്ടൂർ പാലം കയറി അടുത്തത് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പത്തനാപുരം റൂട്ടിൽ അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ട് പോകുന്ന വഴിക്ക് തന്നെയാണ് നമ്മുടെ പേപ്പർ മിൽ. നമ്മൾ നേരത്തെ പറഞ്ഞാൽ പേപ്പർ മില്ല് കാണാൻ പറ്റിയില്ല, എന്താണ്ട് അടിപൊളിയായിട്ട് പേപ്പർ മില്ല് കിട്ടിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ പേപ്പർ മില്ലിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് പോയത്, സോ ബാക്കിൽ കൂടെ ആണ് വരുന്നത്. അതുകൊണ്ട് അടിപൊളിയായിട്ട് പേപ്പർ മില്ല് നമുക്ക് കറക്റ്റായിട്ട് കിട്ടി, ഷൂട്ട് ചെയ്യാൻ പറ്റി. ഇപ്പം നമ്മൾ കറക്റ്റ് അലിമുക്ക് എന്ന് പറയുന്ന സ്ഥലമെത്തി. ഇപ്പം ഏകദേശം വെട്ടം എല്ലാം പോയി, നമ്മൾ ഒന്ന് തിരിയുവാണ്. അലിമുക്കിനെ തിരിഞ്ഞ് കയറുവാണ്. ഈ ബസ്സിൻ്റെ ബോർഡായിരിക്കുന്നത്, ബസ് നമ്മൾ അനുവദിച്ചു എന്നൊക്കെ പറഞ്ഞു. അടുത്ത് നമ്മൾ അലിമുക്കിൽ നിന്ന് യാത്ര തിരിച്ച് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അടിപൊളി സ്ഥലമാണ്. അപ്പം ഏകദേശം സന്ധ്യ ആയതുകൊണ്ട് വെട്ടം ഡിമ്മായതുകൊണ്ട് ഇനിയിപ്പം വിഷലൊന്നും എനിക്ക് കിട്ടില്ല. അപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നട്ടുച്ച സമയത്ത് വന്നാലും അടിപൊളി തണുപ്പും കാര്യങ്ങളുമാണ്. ഇനി നമുക്ക് ഇരുട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം രാത്രിയായി, നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് എതിരെ ഒരു നമ്മുടെ സ്വന്തം ആനവണ്ടി KSRTC വരുന്നത്. ചെറിയൊരു ഗ്യാപ്പേ ഉള്ളൂ, ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. എങ്കിലും നമ്മൾ വിചാരിച്ചു എന്തെങ്കിലും മൃഗങ്ങളെ കാണാൻ പറ്റും, പക്ഷെ കാണാൻ പറ്റിയില്ല. ഇങ്ങനെ നമ്മൾ അച്ചൻകോവിൽ എത്താറായി, എത്തിക്കഴിഞ്ഞു. രാത്രിയിലത്തെ കാര്യം ഒരുപാട് കാണിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാം ഒരേപോലെ വനമാണ്. അതുകൊണ്ടാണ് അധികം വിശ്വസിച്ച് ചേർക്കാനുള്ളത്. പിന്നെ നമ്മൾ അമ്പലത്തിൽ ആളെയൊക്കെ ഇറക്കി വണ്ടി കൊണ്ട് ഒതുക്കാൻ പോവാണ്. അങ്ങനെ ഒതുക്കി അപ്പോൾ നമ്മൾ അച്ചൻകോവിൽ എത്തി. ഇവിടെ വണ്ടി ഒതുക്കുവാണ്, എല്ലാ ആൾക്കാരെ എല്ലാവരെയും ഇറക്കി കഴിഞ്ഞു. എന്തുവാന്നു വന്ന വഴിക്ക് മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല, അങ്ങനെ ഒരു സങ്കടമുണ്ട്. സാധാരണ ഇവർ വരുമ്പോൾ ആനയൊക്കെ കാണാറുണ്ടായിരുന്നു. അതിൻ്റെ വല്ല വിഷയം കിട്ടുവാണെങ്കിൽ നമുക്ക് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാം. അപ്പം ഇനി പോയി ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങട്ടെ, രാവിലത്തെ കാര്യങ്ങളായിട്ട് വരാം. ഹലോ, നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇന്നിപ്പം തൊട്ടടുത്ത ദിവസം, നമ്മൾ ഇന്നലത്തെ കാര്യമായിരുന്നു കുറച്ച് മുമ്പ് വരെ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത ദിവസം രാവിലെ 5 മണിയായി. നമ്മുടെ ബസ്സിലെ ചേട്ടന്മാരൊക്കെ നേരത്തെ എണീച്ച് വണ്ടിയൊക്കെ ക്ലീനൊക്കെ ചെയ്തിട്ടു. ഞാൻ എണീച്ചപ്പോഴത്തേനും അവർ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ അതൊക്കെ കാണിച്ചു തരായിരുന്നു. പിന്നെ രാവിലെ ആയതുകൊണ്ട് ഇരുട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നിന്നാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി എനിക്ക് പോയൊരു ചായയൊക്കെ കുടിക്കണം. ഞാൻ ജസ്റ്റ് എണീച്ച് ഒന്ന് ഫ്രഷായി കുളിച്ച് റെഡിയായി, പോകാനുള്ള തയ്യാറെടുപ്പൊക്കെ റെഡിയായി കഴിഞ്ഞു. ഇനി പോയാൽ മാത്രം മതി. നമ്മൾ ഇന്നലെ വന്ന വഴിക്ക് നമുക്കങ്ങനെ വന്യമൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റിയില്ല. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കാണാം, ഇവിടെ വന്യമൃഗം എന്ന് പറയാൻ പറ്റത്തില്ല, ആ രീതിയിൽ ഇവിടെ പന്നികൾ, ഇഷ്ടംപോലെ പന്നികൾ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പന്നികളെയൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. നമ്മൾ പന്നിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ ആ പന്നി നമ്മുടെ അതുവഴി പോകുമ്പോൾ എന്തെങ്കിലും അങ്ങ് നമ്മളിറങ്ങി കഴിഞ്ഞാൽ അത് ഓടി എന്തെങ്കിലുമൊക്കെ ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. നമ്മുടെ നാട്ടിലെയൊക്കെ ഈ പട്ടിക്കുട്ടികളൊക്കെ പോകത്തില്ലേ, അതുപോലെ ആ പന്നിയും പന്നിയുടെ കുട്ടികളും എല്ലാം കൂടി ഇതുവഴി പോകുന്നത്. ഒരു അതിനൊരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇവിടുത്തെ നാട്ടുകാർക്കും പേടിയൊന്നുമില്ല. അപ്പോൾ നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന ഇവിടെ ഒരു വണ്ടി ഇവിടെ കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പോൾ ആ വണ്ടിയുടെ അടിയിലൊക്കെ പന്നി ഒന്ന് നിൽക്കുക, അതിൻ്റെ അപ്പുറത്തെ നമ്മൾ സ്റ്റേ ഒക്കെ. അപ്പോൾ അതിൻ്റെ അടിയിലെല്ലാം ഈ പന്നി ഒന്ന് നിൽക്കുക, ആർക്കും ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പോൾ പന്നിയെ മാത്രമേ സത്യം പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് എനിക്കൊന്ന് കാണാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ തിരിച്ച് പോകുന്ന വഴിക്ക് അറിയാം എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷെ ആ വണ്ടി വന്നത് നമ്മളെ വന്നതിനേക്കാളും ഒരുപാട് താമസിച്ചായിരുന്നു. 9 മണി അടുപ്പിച്ചെത്തിയപ്പോഴാണ്, രാത്രി 9 മണി അടുപ്പിച്ചെത്തിയപ്പോഴാണ് ആ വണ്ടി എത്തിയത്. പക്ഷെ ആ വണ്ടിയിൽ വന്നവർക്ക് ഏതൊക്കെ മൃഗങ്ങളെ കാണാൻ പറ്റിയെന്നൊക്കെ അവർ പറയുന്ന കേട്ടായിരുന്നു. ഇനി ഈ ഡ്രൈവർ ചേട്ടന്മാരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ സ്ഥിരം കാണുന്നതുകൊണ്ട് ഇവർക്ക് വലിയ പുതുമയായിട്ടൊന്നും പറയത്തില്ല. ഇപ്പോൾ ആനയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആനയുടെ പുറയൊക്കെ ഇവർ വണ്ടി ഓടിച്ചു വരാറുണ്ട്, ആനയുടെ കൂടെയൊക്കെ. പിന്നെ ആന കയറി അങ്ങ് പോവും. അപ്പം അതൊന്നും ഇവർക്ക് വലിയ കാര്യമുള്ള കാര്യമല്ല, കാരണം സ്ഥിരം കാണുന്നതല്ലേ. പക്ഷെ നമ്മളൊക്കെ ഇത് കാണുമ്പോൾ ഭയങ്കര അത്ഭുതമാണ്. പിന്നെ അതുപോലെ ഓരോ ഈ മുയലൊക്കെ പോകും, സ്ഥിരം രാവിലെ പോകാറുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമ്മളിപ്പോൾ ഇവിടുന്ന് തിരിക്കാൻ പോകുന്നത് 6:30-നുള്ള വണ്ടിക്കാണ്. ആദ്യത്തെ വണ്ടി അതാണ്, പ്രൈവറ്റ് ബസ്സിൽ ആദ്യത്തെ വണ്ടി അതാണ്. അപ്പോൾ ഈ 6:30-നുള്ള വണ്ടി പോയാലും അധികം മൃഗങ്ങളെ ഒന്നും കാണാൻ പറ്റില്ലെന്നാണ് പുള്ളി പറഞ്ഞത്. എന്തായാലും പോയി നോക്കാം. പോയി ഒരു ചായയൊക്കെ കുടിക്കാൻ വല്ല വകുപ്പ് ഉണ്ടോ നോക്കട്ടെ, ബാക്കി വീഡിയോ പോകുന്ന വഴിക്ക് കാണാം. ഒരു ചായ കുടിക്കണമല്ലോ എന്നും പറഞ്ഞ് ഇങ്ങനെ നടന്നപ്പോൾ കാണാം നമ്മുടെ അമ്പലത്തിനടുത്ത് തന്നെ ഒരു 3-4 ചായക്കടയുണ്ട്. അങ്ങനെ നമ്മുടെ ചേട്ടനോട് പറഞ്ഞു, ചേട്ടൻ ഒരു ചായ കിട്ടിയാൽ. അങ്ങനെ ചേട്ടൻ നല്ല അടിപൊളി നല്ല 1-ാം തരം ചൂട് ചായ, തിളതിളച്ച ചായ എനിക്ക് സെറ്റ് ചെയ്ത് തന്ന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ ബസ്സിൻ്റെ അടുത്തോട്ട് പോയി. അപ്പോൾ എന്തായാലും രാവിലെ നമ്മൾ ബസ്സിൽ ഒരു തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ച് ഇറങ്ങണ്ടേ. അപ്പോൾ കാണാം, വണ്ടിയുടെ തൊട്ടടുത്ത് പന്നികൾ വന്നു. പക്ഷേ ഒരു വീഡിയോ എടുക്കാനുള്ള വെട്ടം അവിടെ ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫ്ലാഷ് ലൈറ്റിൻ്റെ വെട്ടത്തിൽ ഫോട്ടോ എടുത്തു. അങ്ങനെ നമ്മൾ വണ്ടി അവിടെ നിന്ന് മുന്നോട്ട് എടുക്കുവാണ്. ഞാൻ പെട്ടെന്ന് പോയി ആ പന്നിയുടെ എൻ്റെ ഫോട്ടോ മാത്രമേ എടുത്തുള്ളൂ. നമ്മുടെ KSRTC ഫസ്റ്റ് വണ്ടി പോയി, അടുത്തത് നമ്മുടെ വണ്ടിയാണ് കയറുന്നത്.
അങ്ങനെ വണ്ടി പോയി. നമുക്കിനി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അച്ചൻകോവിൽ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നമുക്ക് ഈ വണ്ടി തിരിക്കണം. അവിടെയാണ് നമ്മൾ ഇടുന്നത്. ഇപ്പോൾ നേരം വെളുത്ത് വരുന്നുണ്ട്, അതാണ് നമുക്ക് ആകാശത്ത് കാണാൻ പറ്റുന്നുണ്ട്. വെളുത്ത് വരുന്നേ ഉള്ളൂ, ആ ഒരു സമയമായിട്ടുള്ളൂ. എനിക്കൊന്നൊരു 5:30 സമയം. അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൽ ഇത്രയും സ്ഥലം ഉള്ളതുകൊണ്ട് നമുക്ക് വണ്ടി ഒതുക്കാനും കാര്യങ്ങളൊക്കെ എല്ലാം അടിപൊളിയാണ്. നമുക്ക് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അവൻ്റെ ഫ്രണ്ടിൽ തന്നെ നമ്മുടെ ഉപാസന ട്രാവൽസിൻ്റെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, ഏതൊക്കെ സമയത്താണ് വണ്ടികൾ ഉള്ളതും കാര്യങ്ങളെല്ലാം. പിന്നെ അമ്പലത്തിൽ നിന്ന് നമുക്ക് വണ്ടിയിലിടാൻ വേണ്ടിയിട്ട് മാല കിട്ടിയായിരുന്നു. അങ്ങനെ മാലയൊക്കെ ഇട്ട് നമുക്ക് സെറ്റ് ചെയ്ത് പോകാമെന്നൊക്കെ ഉള്ള പ്ലാനിംഗ് ആയി. നേരെ ഒക്കെ വെളുത്ത് നമ്മളവിടെ നിന്ന് യാത്ര തിരിച്ചു. അപ്പോൾ നമ്മൾ രാവിലെ ട്രിപ്പ് തുടങ്ങിയിട്ടുണ്ട്, പൊയ്ക്കൊണ്ടിരിക്കുക. നമ്മുടെ മറ്റേ വണ്ടി നാട്ടെ കിടക്കുന്നു, ഈ വണ്ടി ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ടേ എടുക്കത്തുള്ളൂ. വണ്ടി വിട്ടിട്ടുണ്ട്, നമ്മുടെ ഡ്രൈവർമാർ മാറിയായിരുന്നു. നമ്മൾ നേരത്തെ കാണിച്ച ഡ്രൈവർമാർ അവിടെ നിൽക്കുന്നേ ഉള്ളൂ, മാറി. ഹലോ, പേരൊന്ന് പറഞ്ഞേ. എൻ്റെ പേര് മണി. മണി മണി മണിയാണ്ട്. പേരെന്ന് പറഞ്ഞേ കുഞ്ഞുമോൻ. ഓക്കെ, ഇപ്പം നമ്മുടെ രണ്ടുപേരും മാറിയിട്ടുണ്ട്. നമ്മുടെ ബസ്സിൻ്റെ ചേട്ടന്മാർ ആ റോഡിൽ മൈലേ പോകുന്നുണ്ട്, പക്ഷേ കാണാൻ പറ്റുന്നോന്ന് അറിയത്തില്ല. അങ്ങനെ മൈലേ കാണാൻ പറ്റി. അങ്ങനെ ഇവിടെ വരെ വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു മയിലിനെയും കുറച്ച് പന്നിയാണ് എനിക്ക് കാണാൻ പറ്റിയത്. പക്ഷേ ഇച്ചിരിയും കൂടെ ഒക്കെ നേരത്തെ ആയിരുന്നു നമ്മൾ ഇറങ്ങിയതെങ്കിൽ നമുക്ക് കുറേ മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി. ഇവർ പറയുന്നത് കാണാൻ പറ്റുമെന്നാണ്, പക്ഷെ എന്താണ്, ഞാൻ വന്ന ദിവസം കാണാൻ പറ്റിയില്ല. ഇനിയും സമയമുള്ളപ്പോൾ എനിക്കൊരു ദിവസം പോകണം. ഇതാണ് വരുന്ന വഴി. എൻ്റെ വഴിയിലാണെങ്കിൽ നമുക്കൊരു സ്ട്രീറ്റ് ലൈറ്റോ കാര്യങ്ങളോ പോലും ഇല്ല. കറണ്ടിൻ്റെ വയറ് പോലും ആ വഴികളിൽ പോയിട്ടില്ല, മനസ്സിലായോ? അപ്പോൾ രാത്രിയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും പറയണ്ട, ഇതൊരു കാവാണ്. പിന്നെ അങ്ങോട്ട് മൊത്തം മരങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല, മനുഷ്യന്മാരെ പോലും അവിടെ കാണാൻ പോലുമില്ല. നമ്മുടെ ഈ ഒരു പ്രൈവറ്റ്സ് മാത്രമാണ് പോകുന്നത്. അതുപോലെ ഈ റോഡിലും ഇടയ്ക്ക് ഊറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആനവണ്ടി വന്നിട്ടുണ്ട്, അതിന് പോകാനുള്ളൊരു ഗ്യാപ്പ്. മെയിനായിട്ട് സ്ഥലത്തിൻ്റെ ഒരു പരിമിതികൾ കൊണ്ട് ഇവർക്ക് ചിലയിടത്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. പിന്നെ ഇറങ്ങി വരുമ്പോൾ നമുക്ക് എസ് മോഡലിൽ ഒരു വളവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതോ അത് നമുക്ക് ആ തിരിഞ്ഞ് വരുമ്പോൾ നല്ല രസമാണ്. പിന്നെ മൊത്തം ആ പച്ചപ്പ് നിറഞ്ഞിരിക്കുന്നതിൻ്റെ ആ ഒരു ഇതൊന്നും നമ്മൾ എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. മൊത്തത്തിൽ നമുക്കൊരു പോസിറ്റീവ് വൈബ് കിട്ടുന്നൊരു യാത്രയാണ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് അവിടെ വരെ പോയിട്ട് വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ നമുക്കവിടെ സ്റ്റേ ചെയ്യണോ കാര്യമൊന്നും ഇല്ല. ഇല്ലെങ്കിൽ പോലും നമുക്കെന്താണ്, അതുവഴി പോയി വരുമ്പോൾ നമുക്ക് അത്രയും സന്തോഷകരമായിട്ടുള്ള രീതിയിൽ പോയി ആസ്വദിക്കാൻ പറ്റും. ഇപ്പോൾ അഥവാ നിങ്ങൾക്കവിടെ സ്റ്റേ ചെയ്യണം എന്നുണ്ടെങ്കിൽ പോലും അവിടെ സ്റ്റേ ചെയ്യാൻ വേണ്ടി റിസോർട്ടോ അങ്ങനെ എന്തൊക്കെയോ സെറ്റപ്പുകൾ അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ അതിലൊരു ബുദ്ധിമുട്ടില്ല. അവിടെ ഇഷ്ടംപോലെ ഞങ്ങൾ നിൽക്കാൻ നേരത്ത് തന്നെ പുറത്ത് സ്ഥലങ്ങളിൽ നിന്നായിരുന്നു കൂടുതലും ആൾക്കാരവിടെ, വിദേശ രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാരവിടെ അച്ചൻകോവിൽ അമ്പലത്തിൽ വരാറുണ്ട്, കാണാനും പറ്റിയായിരുന്നു. പിന്നെ അവിടുത്തെ നാട്ടുകാരും പറഞ്ഞു കണക്ക് പുറത്തുനിന്നൊക്കെയാണ് ഒരുപാട് ആൾക്കാർ വരുന്നത്. പകുതി വഴിക്ക് വന്ന് വനത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ അമ്പലത്തിൽ കാവിൽ തിരി കത്തിക്കാൻ വന്നേ. ഇവിടെ ഒരു കാവുണ്ട്, ഇവിടെ സ്ഥിരം തിരി കത്തിച്ചിട്ടാണ് വണ്ടി പോകുന്നത്. അപ്പോൾ ബാക്കി അങ്ങോട്ട് പോകുന്ന വഴിക്ക് കാണാം. പക്ഷേ എനിക്ക് നോക്കിയിട്ട് വലിയൊരു പ്രത്യേകതയായിട്ട് തോന്നിയത് ഏകദേശം പുനലൂരിൽ നിന്നൊരു 40 കിലോമീറ്ററിൽ പുറത്തുണ്ടെന്ന് തോന്നുന്നു നമ്മുടെ ഈ അച്ചൻകോവിൽ വരെ വരാൻ. പക്ഷേ നമുക്ക് ആ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും നമ്മളിവിടെ വരുമ്പോൾ തോന്നത്തില്ല. നമ്മൾ വരുമ്പോൾ അങ്ങ് നമുക്കില്ല പെട്ടെന്ന് എത്തിയല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. അത്രയ്ക്ക് രസകരമായിട്ടുള്ള സംഭവങ്ങളാണ് ഇതുവഴി വരുമ്പോഴേ നമുക്ക് തോന്നുന്നത്. ഇപ്പോൾ എൻ്റെ കാഴ്ചപ്പാടാണ് പറഞ്ഞത്, ഇപ്പോൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാനീ പറയുന്നത്. കാരണം എനിക്കിങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുന്നതും ബസ്സിലൊക്കെ പോകുന്നതൊക്കെ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. എനിക്ക് ഈ കാറിലൊക്കെ യാത്ര ചെയ്യുന്നതിനേക്കാളും കൂടുതൽ താല്പര്യം ഇങ്ങനെ ബസ്സിലും കാര്യങ്ങളിലൊക്കെ ഓരോ സ്ഥലങ്ങളിൽ പോകുന്നതാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് ഇങ്ങനെയൊക്കെ പോകുന്നത് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എനിക്ക് നല്ല രസമായിട്ടാണ് തോന്നിയത്. പ്രത്യേകിച്ച് നമ്മൾ ഇന്നത്തെ ദിവസം പോയി അടുത്ത ദിവസമാണ് വരികയും ചെയ്തത്.
എന്താ വരുന്ന വഴികളൊക്കെ നോക്കിയേ, മരോ ഈ നമ്മുടെ ഇല്ലേ പുല്ലൊക്കെ വെച്ച് നട്ട് കണക്കാണ് നിൽക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് കാടാണ്, പക്ഷേ നമ്മുടെ കാണുമ്പോൾ നമുക്കില്ല പുല്ലൊക്കെ വെച്ച് നട്ട് പിടിപ്പിച്ചൊരു സെറ്റപ്പിൽ ചെയ്ത് വെച്ച കണക്കൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. പിന്നെ രാവിലെ ആയതുകൊണ്ട് ചെറിയൊരു മഞ്ഞും കാര്യങ്ങളും, ഇച്ചിരി കൂടെയൊക്കെ വെളുപ്പിനാണെങ്കിൽ മൊത്തത്തിൽ അവിടെ ഫുൾ മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിരിക്കും. നമ്മൾ പക്ഷേ ചെന്നപ്പോൾ ഇച്ചിരി ലേറ്റ് ആയതുകൊണ്ടാണ് മഞ്ഞും കാര്യങ്ങളൊന്നും അധികം നമുക്കിതിൽ കാണാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ തിരിച്ച് നമ്മൾ നാട്ടിലെത്തി, പുനലൂരെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ആ ബെല്ലൈക്കിൻ്റെ കാര്യം മറക്കരുത്, ഒത്തിരി പേര് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുന്നില്ല. അപ്പോൾ ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇതാണ് ഉപാസന, അവരുടെ കോൺടാക്ട് നമ്പർ ഇതാണ്ട് ഇതിലുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ സമയമോ എന്തെങ്കിലും ഡൗട്ടോ ഉണ്ടെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പം അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ ബൈ.